പതിമൂന്നാം അധ്യായം. ബർണബാസും സാവൂളും ഐക്യപ്പെടുന്നു. അന്ത്യക്കയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്തര രാജാവായ ഹീറോദോസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കരയുവേ. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു, പാപ്പൂസിലെ മാന്ത്രികൻ. പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെട്ട അവർ സെലൂക്കയിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. സലാമീസിലെത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനഗോഗുകളിൽ ദൈവവചനം പ്രസംഗിച്ചു. അവരെ സഹായിക്കാൻ യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ ദ്വീപു മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാപ്പോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി. അവൻ ബെർയേശു എന്നു പേരുള്ള യഹൂദനായ ഒരു വ്യാജ പ്രവാചകനായിരുന്നു. ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സെർജിയോസ് പൗലോസിന്റെ ഒരു സദസ്യനായിരുന്നു അവൻ. ഈ ഉപസ്ഥാനപതി ദൈവവചനം ശ്രവിക്കാൻ താല്പര്യപ്പെട്ട് ബർണബാസിനെയും സാവൂളിനെയും വിളിപ്പിച്ചു. എന്നാൽ മാന്ത്രികനായ എലിമാസ്, മാന്ത്രികൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം, വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വിധിച്ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂൾ ആകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കുകയില്ലേ? ഇതാ കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും, നീ അന്ധനായി തീരും. കുറെ കാലത്തേക്ക് സൂര്യനെ ദർശിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു. തന്നെ കയറ്റി പിടിച്ചു നയിക്കാൻ അവൻ ആളുകളെ അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞു. ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തെ കുറിച്ച് അത്ഭുതപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. പൗലോസ് അന്ത്യോക്യയിൽ. പൗലോസും കൂടെയുള്ളവരും പാപ്പൂസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാമ്പീലിയയിലെ പെർഗായിലെത്തി. യോഹന്നാൻ അവരെ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അവർ പെർഗ കടന്ന് പിസീദിയയിലെ അന്ത്യോക്യയിൽ വന്നെത്തി. സാബത്ത് ദിവസം അവർ സിനഗോഗുകളിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി. നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളെ അയച്ച് അവരോട് ഇപ്രകാരം പറയിച്ചു, സഹോദരന്മാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിൻ. ഈ ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടെ നിന്നൊരു വലിയ ജനമാക്കി തന്റെ ശക്തമായ ഭുജം കൊണ്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു. അവിടുന്ന് 40 വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂർവം പെരുമാറി. കാനാൻ ദേശത്ത് വച്ച് 7 ജാതികളെ നശിപ്പിച്ചതിനു ശേഷം അവരുടെ ഭൂമി 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമൂവേലിന്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി. പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിന്റെ പുത്രൻ സാവൂളിനെ 40 വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ജസസിയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എന്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ഇവന്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അവന്റെ ആഗമനത്തിനു മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. തന്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല, എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു, അവന്റെ പാദശേരിക്കാൻ ഞാൻ യോഗ്യനല്ല. സഹോദരരെ, അബ്രാഹത്തിന്റെ സന്തതികളെ,
ദൈവഭയമുള്ളവരെ നമ്മുടെ അടുത്തേക്ക് രക്ഷയുടെ വചനം ഐക്യപ്പെട്ടിരിക്കുന്നു. ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ ശാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെയിറക്കി കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനോടൊപ്പം ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ സാക്ഷികളാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്, പിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. രണ്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തു. ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശുദ്ധവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും. മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയിരിക്കുന്നതിന് ശേഷം മരണം പ്രാപിച്ചു. അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത പ്രാപിച്ചില്ല. സഹോദരരെ, നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വരെയത്രേ. മോശയുടെ നിയമം വരെ നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ, അപ്രത്യക്ഷരാകുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഇക്കാര്യങ്ങളെല്ലാം അടുത്ത ശാപത്തിലും വിവരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അവരോട് അപേക്ഷിച്ചു. സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ പല യഹൂദരും യഹൂദമതത്തിൽ പുതുതായി ചേർന്ന ദൈവഭക്തരായ പലരും പൗലോസിനെയും ബർണാബാസിനെയും അനുഗമിച്ചു. അവരാകട്ടെ അവരോട് സംസാരിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അടുത്ത ശാപത്തിൽ ദൈവവചനം ശ്രവിക്കാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പോണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. പൗലോസും ബർണബാസും ധൈര്യപൂർവം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവനെ നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയുടെ അടുക്കിലേക്ക് തിരിയുന്നു. കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിക്കുന്നതിന് വിജാതിയർക്കൊരു ദൈവമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായ കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. എന്നാൽ യഹൂദന്മാർ ബഹുമാനരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർണാബാസിനും എതിരായി പീഡനം വിളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം. പൗലോസ് ഇക്കോണിയത്തിൽ. അവ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു. യഹൂദരും ഗ്രീക്കുകാരും അടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു.
അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നൽകി. എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ചിലർ യഹൂദരുടെ കൂടെയും ചിലർ അപ്പസ്തോലന്മാരുടെ കൂടെയും ചേർന്നു. അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രയിലേക്കും ദർബയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു. അവിടെ അവർ സുശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ലിസ്ത്രയിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രയിൽ ഉണ്ടായിരുന്നു. ജന്മനാ ഉടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിന്റെ മുമ്പിലുള്ള സേവൂസിന്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ് അപ്പസ്തോലന്മാരായ ബർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വൃത്തമായ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളെ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്തു നിന്ന് മരയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് തനിക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ കഷ്ടിച്ചു പിന്തിരിപ്പിച്ചു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവരെഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അന്ത്യോക്യയിൽ അടുത്ത ദിവസം ബർണബാസുമൊത്ത് അവൻ ദർബയിലേക്ക് പോയി. ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി. അനന്തരം അവർ ലിസ്ത്രയിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിയമത പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. പിന്നീട് അവർ പിസീദിയയിലൂടെ കടന്ന് പാംഫിലിയയിലെത്തി. പെർഗായിൽ വചനം പ്രസംഗിച്ച ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായ ദൈവകൃപയ്ക്ക് അവർ ഫലമേൽപ്പിക്കപ്പെട്ടത് അവിടെ വച്ചാണല്ലോ. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതിയർക്ക് വിശ്വാസത്തിന്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിശദീകരിച്ചു. പിന്നീട് കുറെ കാലത്തേക്ക് അവർ ശിഷ്യരോടുകൂടി അവിടെ താമസിച്ചു. എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുളവായി.
ശത്രുപ്പെടുത്തുകയും ചെയ്തു.
അവർ കുറേ നാൾ അവിടെ ചെലവഴിച്ചു. പിന്നീട് അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് സഹോദരർ അവരെ സൗഹൃദപൂർവം യാത്രയാക്കി. എന്നാൽ പൗലോസും ബർണബാസും മറ്റ് പലരോടുമൊപ്പം കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യോക്യയിൽ താമസിച്ചു. പൗലോസും ബർണബാസും വേർപിരിയുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർണബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിന്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരവും തിരിച്ചു ചെന്ന് സഹോദരനെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്നറിയാം. മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെയും കൂടി കൊണ്ടുപോകാൻ ബർണബാസ് ആഗ്രഹിച്ചു. എന്നാൽ പാംഫിലിയയിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടി കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലതെന്ന് എന്നായിരുന്നു പൗലോസിന്റെ പക്ഷം. ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെ കൂട്ടി സെപ്രീസിലേക്ക് കപ്പൽ കയറി. പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോട് കൂടി യാത്ര തിരിച്ചു. സഹോദരെല്ലാം അവരെ കർത്താവിന്റെ കൃപയ്ക്ക് വരമേൽപ്പിച്ചു. അവർ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയയിലൂടെയും കിലിക്കയയിലൂടെയും സഞ്ചരിച്ചു. വചനമായ ദൈവമേ, വചനമായ സത്യമേ, വചനമായ മാർഗമേ.